പരശുരാമാവതാരം. ദശാവതാരങ്ങളിൽ ആറാമത്തേത് പരശുരാമാവതാരമാണ്. ലോകമാകെയുള്ള ക്ഷത്രിയരെ കിടിലം കൊള്ളിച്ചവനാണ് പരശുരാമൻ. ഈ അവതാരത്തിന്റെ ജനനത്തിന് കാരണവും ക്ഷത്രിയർ തന്നെയാണ്. ഒരു കാലത്ത് ഭൂമിയിൽ അഹങ്കാരികളായ അനേകം രാജാക്കന്മാർ വർദ്ധിച്ചു. സത്യം ധർമ്മം മുതലായ നല്ല കാര്യങ്ങളിൽ അവർക്ക് തീരെ ശ്രദ്ധയില്ലാതെയായി. അങ്ങനെയുള്ള ജനങ്ങൾ പെരുത്തുവന്നതുകൊണ്ട് ഭൂമിദേവിക്ക് വലിയ ഭാരം തോന്നി. അവരുടെ ഹീനകൃത്യങ്ങൾ കൊണ്ട് ജനങ്ങൾ വലഞ്ഞു. ഇവിടെയും അക്രമവും അനീതിയും നടമാടി. മനംനൊന്ത ഭൂമിദേവി പിതാവായ ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു. ഇതിന് പരിഹാരം കാണാൻ എനിക്ക് കഴിയില്ല. അതിന് കഴിയുന്നവനായി ഒരാളെയുള്ളൂ, മഹാവിഷ്ണു. വരൂ, നമുക്ക് വിഷ്ണുവിനെ കണ്ട് കാര്യം വർദ്ധിക്കാം. ബ്രഹ്മദേവനോടൊത്ത് ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി. ദേവി വിഷമിക്കണ്ട, ഇതിന് നാം പരിഹാരം കണ്ടെത്തിക്കൊള്ളാം. നാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ച് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ നിഗ്രഹിച്ചുകൊള്ളാം. ഋചീക മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ച ക്ഷാത്ര തേജസ്സുള്ള പുത്രനായിരുന്നു ജമദഗ്നി മഹർഷി. ഉഗ്രപ്രതാപിയായിരുന്നു അദ്ദേഹം. ഇക്ഷ്വാകു വംശത്തിലെ പ്രസേനജിത്ത് രാജാവിന്റെ മകൾ രേണുകയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിസുന്ദരിയായിരുന്നു രേണുക. നർമ്മദാ നദിയുടെ കരയിൽ അവർ ഒരു ആശ്രമമുണ്ടാക്കി. ജമദഗ്നിയും ഭാര്യയും അവിടെ സുഖമായി ജീവിച്ചു. അവർക്ക് വസുമാൻ, വസു, വസുഷേണൻ, രമൺവാൻ എന്നീ നാല് പുത്രന്മാരുണ്ടായി. രേണുക അഞ്ചാമതും ഗർഭിണിയായി. മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെയാണ് അവർ ഇത്തവണ പ്രസവിച്ചത്. രാമൻ എന്നാണ് മാതാപിതാക്കൾ അഞ്ചാമത്തെ പുത്രനെ വിളിച്ചിരുന്നത്. ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാർഗവരാമൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി രാമൻ വളർന്നു. ബ്രാഹ്മണ കുമാരനായാണ് വളർന്നതെങ്കിലും വേദാധ്യായനത്തെക്കാൾ ധനുർവിദ്യയിലായിരുന്നു രാമനേറെ താല്പര്യം. ധനുർവിദ്യ കൂടുതൽ അഭ്യസിക്കണമെന്ന് രാമന് തോന്നി. ഈ മോഹത്തോടെ രാമൻ ഹിമാലയത്തിലേക്ക് യാത്രയായി. ഹിമാലയത്തിലെത്തിയ രാമൻ ഭഗവാൻ ശിവനെ കഠിനമായി തപസ് ചെയ്തു. രാമന്റെ തപസ് വർഷങ്ങളോളം നീണ്ടു, പക്ഷേ ശിവൻ പ്രത്യക്ഷനായില്ല. എന്നാൽ രാമൻ തളരാതെ കഠിന തപസ് തുടർന്നു. അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ശിവൻ രാമനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, രമ, നിന്റെ ധനുർവിദ്യ പ്രകടിപ്പിക്കാൻ നിനക്ക് നാം നല്ലൊരു അവസരം തരികയാണ്. ദേവന്മാർക്ക് തുണയായി നിൽക്കുക. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. രാമൻ ധീരമായി പോരാടി. അസ്ത്രപ്രയോഗ വിദ്യയാൽ രാമൻ അസുരന്മാരെ തോൽപ്പിച്ചോടിച്ചു. സംപ്രീതനായ ശിവൻ ദിവ്യങ്ങളായ അസ്ത്രങ്ങളും പരശുവും രാമന് നൽകി. ശിവനിൽ നിന്ന് പരശു ലഭിച്ചതിനാൽ രാമന്റെ പേര് പരശുരാമൻ എന്നായി തീർന്നു. ഒരിക്കൽ പരശുരാമന്റെ മാതാവായ രേണുക ജലമെടുക്കാൻ നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോയി. ഈ സമയം അവിടെ ക്ഷത്രിയ രാജാവായ കാർത്തവീര്യാർജുനനും ഭാര്യമാരും കുളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത കടവിലാകട്ടെ, ചിത്രസേനൻ എന്ന ഗന്ധർവനും ഒരു അപ്സര സ്ത്രീയും ജലക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു കൂട്ടർ കുളിച്ചു കയറുന്നതുവരെ അവിടെ കാത്തു നിൽക്കാൻ തന്നെ രേണുക തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് ദമ്പതിമാരുടെയും സന്തോഷകരമായ ജലക്രീഡ രേണുക ആസ്വദിക്കാൻ തുടങ്ങി. ഈ സമയം ദാഹിച്ചു വലഞ്ഞ ആശ്രമത്തിലെത്തിയ ജമദഗ്നി ഭാര്യയെ കാണാതെ കോപാകുലനായി. വളരെ നേരം കഴിഞ്ഞാണ് രേണുക ജലവുമായി എത്തിയത്. നടന്ന കാര്യങ്ങൾ ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ ജമദഗ്നി കോപം കൊണ്ട് ജ്വലിച്ചു. രേണുക തന്നോട് ക്ഷമിക്കണമേ എന്ന് ഭർത്താവിനോട് യാചിച്ചു. എന്നാൽ കോപം കൊണ്ട് മതിമറന്നുപോയ ജമദഗ്നി മഹർഷി തന്റെ പുത്രന്മാരെ വിളിച്ചു വരുത്തി രേണുകയെ വധിക്കാൻ ആജ്ഞാപിച്ചു. മൂത്തപുത്രന്മാരാരും അതിന് തയ്യാറായില്ല. മഹർഷി ഇളയ പുത്രനായ രാമനെ വിളിച്ചു, മാതാവിനെ വധിക്കുവാൻ കൽപ്പിച്ചു. ഉടനെ രാമൻ ഒരു വാളുകൊണ്ട് മാതാവിന്റെ കഴുത്ത് ഛേദിച്ചു. രാമൻ തന്റെ ആജ്ഞ അനുസരിച്ചപ്പോൾ മഹർഷിക്ക് സന്തോഷമായി. രാമന് വേണ്ടതായ വരം ആവശ്യപ്പെടുവാൻ മഹർഷി പറഞ്ഞു, എന്റെ അമ്മയെ ജീവിപ്പിച്ചു തരണം. ഇതായിരുന്നു രാമൻ ആവശ്യപ്പെട്ടത്. മഹർഷി രാമന്റെ ആഗ്രഹപ്രകാരം രേണുകയെ ജീവിപ്പിച്ചു. തുടർന്ന് അവനെ അനുഗ്രഹിച്ചു. കോപം ശമിച്ച ജമദഗ്നി മഹർഷി പത്നിയോടുകൂടി തപശ്ചര്യകൾ വേണ്ടതുപോലെ അനുഷ്ഠിച്ച് ജീവിച്ചു. ഒരിക്കൽ കൈലാസത്തിൽ പരശുരാമനെത്തി. ഈ സമയത്ത് ശിവപാർവതിമാർ ഉറക്കത്തിലായിരുന്നു. കൈലാസത്തിൽ അപ്പോൾ കാവൽ നിന്നിരുന്നത് ശിവപുത്രന്മാരായ ഗണപതിയും മുരുകനുമായിരുന്നു. പിതാവ് ഉറക്കമാണെന്നും ഇപ്പോൾ ആർക്കും പ്രവേശനമില്ലെന്നും ഗണപതി തീർത്തു പറഞ്ഞു. ശിവനെ കാണാതെ താൻ തിരികെ പോകില്ലെന്നായി പരശുരാമൻ. ഇതിന്റെ പേരിൽ അവർ രണ്ടുപേരും വാക്കുതർക്കമായി.
പിന്നീട് ഗണപതിയും രാമനും തമ്മിൽ സംഘട്ടനമായി. കോപാകുലനായ രാമൻ ശിവൻ അനുഗ്രഹിച്ച് നൽകിയ മഴകൊണ്ട് ഗണപതിയുടെ നേർ കാഞ്ഞുവിട്ടു. ആ വെട്ടുകൊണ്ട് ഗണപതിയുടെ ഇടത്തെ കൊമ്പ് മുറിഞ്ഞപ്പോൾ തന്റെ മകന്റെ കൊമ്പ് നഷ്ടപ്പെട്ടതറിഞ്ഞ പാർവതി കോപാകുലയായി. ഒടുവിൽ ഭഗവാൻ മഹാവിഷ്ണു തന്നെ നേരിൽ പ്രത്യക്ഷപ്പെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ സൈന്യസമേതം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് തളർന്നാണ് രാജാവും കൂട്ടരും അവിടെ എത്തിയത്. ജമദഗ്നി മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് മഹർഷി രാജാവിനോട് പറഞ്ഞു. തനിക്കും ഈ വൻ സൈന്യത്തിനും ഭക്ഷണം തരാൻ ഈ ആശ്രമത്തിൽ എന്താണുള്ളത് എന്ന് കാർത്തവീര്യാർജുനൻ അത്ഭുതപ്പെട്ടു. രാജാവും പരിവാരങ്ങളും നദിയിൽ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ അതിവിശിഷ്ടമായ ഭക്ഷണമാണ് രാജാവിനും സൈന്യത്തിനും ലഭിച്ചത്. ജമദഗ്നി മഹർഷിയുടെ പക്കലുള്ള അത്ഭുത പശുവായ കാമധേനുവിന്റെ കഴിവുകൊണ്ടാണിത് സാധ്യമായത്. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് മടങ്ങിയ രാജാവിന് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന അതിമോഹമുണ്ടായി. അഹങ്കാരിയായ രാജാവ് തന്റെ സൈനികരെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. മുനിയും പത്നിയും കേണപേക്ഷിച്ചിട്ടും രാജകിങ്കിരന്മാർ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. പശുവിന്റെ പിന്നാലെ ജമദഗ്നിയും വരുന്നത് കണ്ട സൈനികർ അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടു. വിവരമറിഞ്ഞ പരശുരാമൻ അവിടേക്ക് പാഞ്ഞു ചെന്നു. അടിയേറ്റു മരിച്ച അച്ഛന്റെ ശവശരീരത്തിനടുത്ത് മുനിജനം ദുഃഖിതരായി നോക്കി നിന്നു. അദ്ദേഹം അവരെ കടന്ന് ശവശരീരത്തിന്റെ അടുത്തേക്ക് ചെന്നു. പരശുരാമനെ കണ്ടതോടെ രേണുകയുടെ ദുഃഖം അണപൂട്ടി ഒഴുകി. രേണുക ഭർത്താവിന്റെ നിർജീവ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ടു. തന്റെ അമ്മ 21 തവണ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് പരശുരാമൻ ഹൃദയം തകർന്നു നോക്കി നിന്നു. ഒരു സാധു മഹർഷിയെ ഇത്രയും നികൃഷ്ടമായി കൊല ചെയ്ത കാർത്തവീര്യനെയും ക്ഷത്രിയ വംശത്തെ ആകെ തന്നെയും 21 തവണ കൂട്ടക്കൊല ചെയ്യുമെന്ന് പരശുരാമൻ ശപഥം ചെയ്തു. അഗ്നിവർഷം പോലെ ഹേഹയ രാജധാനിയിൽ ആഞ്ഞടിച്ച പരശുരാമൻ കാർത്തവീര്യാർജുനനെയും ക്ഷത്രിയ വംശത്തെ ആകെ തന്നെയും 21 തവണ കൊന്നൊടുക്കി. വധിക്കപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ രക്തം 5 കുളങ്ങളിൽ നിറച്ചുവച്ചു. ഇവ സമന്ത പഞ്ചകങ്ങളെന്നറിയപ്പെട്ടു. പരശുരാമൻ സമന്ത പഞ്ചകത്തിൽ വെച്ച് ക്ഷത്രിയരുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം നടത്തി. ദുഷ്ടക്ഷത്രിയ രാജാക്കന്മാരുടെ വധം നടന്നതോടെ പരശുരാമന്റെ അവതാരോദ്ദേശം അവസാനിച്ചു. താൻ നടത്തിയ നിരവധി ക്ഷത്രിയ ഹത്യകൾക്ക് പരിഹാരമായി ഒരു മഹായാഗം സമന്ത പഞ്ചകത്തിൽ വെച്ച് പരശുരാമൻ നടത്തുകയുണ്ടായി. യാഗത്തിന്റെ ഋത്വിക്ക് കശ്യപനായിരുന്നു. യാഗാവസാനം തന്റെ സമ്പാദ്യങ്ങളെല്ലാം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പരശുരാമൻ ഭൂമി മുഴുവൻ കശ്യപന് ദാനം ചെയ്തു. പരശുരാമൻ ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം അലമുറയിടുന്ന സമുദ്രത്തിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു. വരുണദേവ, ഞാൻ പിടിച്ചടക്കിയ ഭൂമിയും മറ്റ് സമ്പാദ്യങ്ങളും കശ്യപനും ബ്രാഹ്മണർക്കും ദാനം ചെയ്ത് ഞാൻ നിർദ്ധനനായി കഴിഞ്ഞു. നമുക്ക് പാർക്കാൻ അവിടുന്ന് കുറച്ച് ഭൂമി നൽകിയാലും. ഭാർഗവരാമ, നിന്റെ അപേക്ഷ നാം സ്വീകരിക്കുന്നു. നിന്റെ കയ്യിലുള്ള മഴ സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊള്ളുക. അത് വീഴുന്നിടം വരെയുള്ള ഭൂമി അങ്ങേക്ക് സ്വന്തമായിരിക്കും. വരുണൻ പ്രത്യക്ഷനായി പരശുരാമനെ അനുഗ്രഹിച്ചു. പരശുരാമൻ മഴുവെടുത്ത് സർവശക്തിയും എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. മഴ ചെന്നു വീണ ഭാഗം വരെയുള്ള സമുദ്രം പിറകോട്ട് മാറി കര ഉയർന്നു വന്നു. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂവിഭാഗമാണ് പിൽക്കാലത്ത് കേരളമായി രൂപം പ്രാപിച്ചതെന്ന വിശ്വാസം. ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം പരശുരാമൻ തപസ്സു ചെയ്യാനായി സപ്തകുല പർവ്വതങ്ങളിലൊന്നായ മഹേന്ദ്രഗിരിയിലേക്ക് പോയി.